നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ സ്പിന്നർ പൈപ്സ് മാനുഫാക്ചറേഴ്സ് ഓഫ് എച്ച് ഡി പി ആൻഡ് പി വി സി പൈപ്സ്. തിങ്ക് ഇറിഗേഷൻ, തിങ്ക് സ്പിന്നർ. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ് കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അവണൂർ അലക്കുമുറിയിൽ സംസാരശേഷിയില്ലാത്ത യുവാവിന്റെ മരണത്തിൽ ദുരൂഹത. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഫ്രീസറിൽ വെച്ച് മെഡിക്കൽ കോളേജ് പോലീസ്. യുവാവിന്റെ മരണം വാഹനമിടിച്ചാകാമെന്ന് പോലീസ് സർജൻ സമർപ്പിച്ച റിപ്പോർട്ടിൽ പരാമർശം. വെളിപ്പറമ്പിൽ മനോജിന്റെ മരണത്തിലാണ് അടിമുടി ദുരൂഹത. അന്വേഷണത്തിൽ വീഴ്ച വരുത്തി പോലീസ്. കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. പോലീസിനെതിരെ മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുമെന്ന് അവണൂർ മണ്ഡലം കമ്മിറ്റി. മുള്ളൂർക്കര വാഴക്കോട് കാട്ടാനിയെ കൊന്ന് കുഴിച്ചു മൂടിയ കേസിൽ കൊമ്പ് മുറിച്ചെടുത്ത് കയറുന്ന 38-കാരനെ വാഴക്കോട് റബ്ബർ തോട്ടത്തിലെത്തിച്ച് തെളിവെടുത്തു. എറണാകുളം പട്ടിമറ്റം സ്വദേശി ജിൻഡോയെയാണ് വാഴക്കോട്ടെത്തിച്ചത്. കൊമ്പ് മുറിച്ചത് താനും നേരത്തെ പിടിയിലായ അഖിലും ചേർന്നെന്ന് ജിൻഡോയുടെ മൊഴി. 14 അർദ്ധരാത്രിയിലാണ് കൊമ്പ് മുറിച്ചതെന്നും വെളിപ്പെടുത്തൽ. അഖിൽ മുറിച്ചു, താൻ ടോർച്ചടിച്ചു നൽകിയെന്നും ജിൻഡോ. കേസിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വനം വകുപ്പ്. ശോഭാ സിറ്റിയിലെ സുരക്ഷാ ജീവനക്കാരനായ ചന്ദ്രബോസിനെ വാഹനമിടിച്ച് കൊലപ്പെടുത്തിയ കേസ്. കുറ്റവാളിയായ മുഹമ്മദ് നിഷാബിന് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ അപ്പീൽ മാറ്റിവെച്ച് സുപ്രീം കോടതി. ഒരു മാസത്തിനു ശേഷം പരിഗണിക്കുമെന്ന് പരമോന്നത കോടതി. അന്തിമവാദവും സെപ്റ്റംബറിൽ. മുളമ്പുന്നത്തുകാവ് മെഡിക്കൽ കോളേജിൽ അഴിമതി കൊടികുത്തി വാഴുന്നതായി UDF. സ്ഥിരം സൂപ്രണ്ടിനെ ഉടൻ നിയമിക്കണമെന്ന് ആവശ്യം. വൻ പ്രക്ഷോഭത്തിനൊരുങ്ങി മുന്നണി. സംസ്ഥാനതല സമരത്തിന് കിറ്റ് ഇന്ത്യ ദിനത്തിൽ തുടക്കം. August 9 സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. മുളങ്കുന്നത്തുകാവ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ മുഖച്ഛായ മാറ്റുന്ന പദ്ധതികളുമായി സംസ്ഥാന സർക്കാർ. അമ്മയും കുഞ്ഞും ബ്ലോക്കിന് പിന്നാലെ അത്യന്താധുനിക സൗകര്യങ്ങളുമായി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും വരുന്നു. 199.41 കോടി രൂപയുടെ പദ്ധതിക്ക് ടെൻഡറായതായി സേവ്യാർ ചിറ്റിലപ്പിള്ളി MLA. ഉയരുക 413,210 സ്ക്വയർ ഫീറ്റിൽ 8 നില കെട്ടിടം. നിർമ്മാണ ചുമതല ഇൻകലിനെ. മണിപ്പൂരിൽ നടന്നു വരുന്ന കലാപം രാജ്യത്തിന് അപമാനകരമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗത അമ്പരപ്പിക്കുന്നതാണെന്നും ആരോപണം. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മണിപ്പൂർ ജനതയ്ക്ക് ഐക്യദാർഢ്യം. തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ഐക്യദാർഢ്യ സദസ് സംഘടിപ്പിച്ചു. നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിൽ നിന്നും ഇരുമ്പ് ഷീറ്റുകൾ മോഷ്ടിച്ചു വിറ്റ പ്രതി വിയൂർ പോലീസ് പിടിയിൽ. പുത്തോൾ സ്വദേശി 32-കാരൻ ഷറഫുദ്ദീൻ ആണ് പിടിയിലായത്. മോഷ്ടിച്ചത് 20,000 രൂപ വില വരുന്ന ഇരുമ്പ് ഷീറ്റുകൾ. തിരുവില്ലാമലയിൽ മോഷണം പോയ ബൈക്ക് ക്ഷേത്രക്കുളത്തിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂരിൽ മത്സരയോട്ടത്തിനുണ്ടായ തർക്കം. കാർ കല്ലെറിഞ്ഞ് തകർത്ത സംഭവത്തിൽ 8 പേർക്കെതിരെ കേസ്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പിലാണ് സംഭവം. പ്രതികളെല്ലാം തിരിച്ചറിഞ്ഞതായി പോലീസ്. കാർ ചൊല്ലുകൾ പൂർണ്ണമായി തകർത്ത് അക്രമികൾ. അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് തൃശൂർ പാലക്കാട് ജില്ലകളുടെ ചിന്തൻ ബൈടെക്കിന് വേദിയായി കോട്ടപ്പുറം. ഭാവി പ്രവർത്തനങ്ങൾക്ക് രൂപരേഖ നൽകി സംഘടന. സംസ്ഥാന പ്രസിഡന്റ് മേജർ ജനറൽ ഡോക്ടർ PV വിവേകാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് PV വിജയകുമാരന്റെ അധ്യക്ഷതയിൽ നടന്ന ബൈടെക്ക് സംഘടനാ മികവിന്റെ പ്രതീകമായി. കൈപ്പറമ്പ് പഞ്ചായത്തിൽ പ്രതിഭകൾക്ക് ആദരമൊരുക്കി പഞ്ചായത്ത്. SSLC+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ സ്കൂളുകളെയും എല്ലാ വിഷയങ്ങളിലും A+ നേടിയവർക്കും ആദരം. കലാ കായിക രംഗത്ത് മികവ് പുലർത്തിയവർക്കും അനുമോദനം. പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷ ഉദ്ഘാടനം ചെയ്തു. ജീവിത വഴിയിൽ ദുരിതം കൂട്ടായവർക്ക് സ്നേഹക്കരുതലൊരുക്കി സൊസൈറ്റി ഓഫ് വിൻസെന്റ് ഡി പോൾ തൃശൂർ സെൻട്രൽ കൌൺസിൽ. കീമോ, റേഡിയേഷൻ, ഡയാലിസിസ് ആവശ്യമുള്ളവരും
വിദൂര സ്ഥലങ്ങളിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ എത്തുന്നവരുമായവർക്ക് സൗജന്യ താമസവും ഭക്ഷണം നൽകി സംഘടന. വിൻസെൻഷ്യൽ അഭയ കേന്ദ്രത്തിന് 10 വയസ്സിന്റെ നിറവ്. ദശവത്സരാഘോഷം സേവ്യാർ ചിറ്റിലപ്പിള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു.